Welcome to the world of Neetu's Creations. എന്താണ് എന്താ വന്നത്? കാണാനോ? ഇനി ഇത് രമേശ്വരന്റെ മുളങ്ങാനോണോ? ഈശ്വര, ശരിക്കും രമേശ്വരന്റെ അതേ ചായ കൊച്ചിന് ഇനി രമേശ്വരന്റെ മുളങ്ങാനോ ആണോ? ശരി രശ്മി, ഞങ്ങൾ ഇറങ്ങട്ടെന്നാ. രശ്മിക്ക് ഞങ്ങൾ മനസ്സിലായില്ല എന്ന് പറഞ്ഞു. ദേവിക ചേച്ചി, ഓയ്യോ, പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, നിങ്ങൾ കല്യാണത്തിന് വന്നില്ല. മാളൂട്ടിയാണത്. അയ്യോ മോളെ, അയ്യോ എനിക്ക് മനസ്സിലായിട്ടടാ. ആന്റിന്റെ മനസ്സിലായോ നിനക്ക്? അയ്യോ എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടപ്പോ അങ്ങോട്ട് മനസ്സിലായില്ല. സുന്ദരി പെണ്ണായില്ല. നിങ്ങൾ എന്ത് വന്നു ദുബായി? ഇന്നപ്പോ ആണോ? ആ ഈ വഴിയല്ലേ? അയ്യോ രമേശ്വരൻ ആണെങ്കിൽ ഓഫീസിൽ പോയിക്കാൻ. നിങ്ങൾ കയറി എനിക്ക്, ഞാൻ രമേശ്വരനെ വിളിക്കാം. അയ്യോ, ഒരു ചായ എങ്കിലും കുടിച്ചിട്ട് പോയാ മതിയെന്ന്. പക്ഷെ കൊച്ചിനൊരു ബിസ്ക്കറ്റ് പോലും കൊടുത്തില്ലല്ലോ. ടാറ്റാ രമേശ്വരനുള്ള ഇപ്പൊ വാട്ടാ. ബൈ, ഞാൻ രമേശ്വരൻ വരുമ്പോ പറയാ. ശു പാവൻ രമേശ്വരൻ, ഞാൻ എന്തൊക്കെയും രമേശ്വരനെ പറ്റി ചിന്തിക്കണത്. ഫോൺ നോക്കിയിരിക്കുന്നത് കണ്ടില്ലേ? ചേട്ടന് കുടിക്കാൻ വെള്ളം വേണോ? ഞാൻ വെള്ളം കുപ്പി എടുക്കാൻ വന്നാണ്. ചേട്ടൻ ഇവിടെ വെറുതെ ഫോൺ നോക്കിയിരിക്കല്ലേ, അപ്പൊ പല കുടിക്കാൻ വല്ലതും വേണോ? വെള്ളം, പച്ചവെള്ളം വേണമെങ്കിൽ എടുത്തോണ്ട് തരാം. ചായ വേണോ കേട്ടോ? ഓ സ്നേഹം, എനിക്ക് എന്റെ ഭർത്താവിനോട് സ്നേഹം കാണിച്ചൂടെ. എന്താ നോക്കണേ? ഒന്നുമില്ല, ഫോണിൽ ആരോടാണ് ഇത്രയും ചാറ്റ് ചെയ്യണ? കൊറേ നേരം ആയല്ല, ഞാൻ ഇവിടെ അടിച്ചു വാരി എപ്പോഴും നോക്കി ശ്രദ്ധിച്ചായിരുന്നേ. ഞാൻ ആരോട് ചാറ്റ് ചെയ്യാനാണ്? നിനക്ക് എന്താണ്? അവിടെ വന്നിരിക്കട്ടോ, ഫ്രണ്ട് റൂമിൽ വന്നിരിക്കേ. എനിക്കാണെങ്കി ബോറടിച്ചിട്ട് ഭക്ഷണം ഒക്കെ ഉണ്ടായി കഴിഞ്ഞ്. വയ്യ, ഞാനൊന്ന് വീട്ടിൽ പോവാന്ന് വിചാരിക്കുന്നു. ചേട്ടനും കൂടി വരുമോ? എനിക്ക് ലീവ് ഒന്നുമില്ല, ഈ ഒറ്റക്ക് അങ്ങോട്ട് പോയാ മതി. ചേട്ടൻ മനില്ലെങ്കിൽ ഞാൻ പോണില്ല. ചേട്ടൻ വരാണ്ട് പോയി കഴിഞ്ഞാൽ എനിക്കൊരു മനസമാധാനം ഉണ്ടാവില്ല. ചേട്ടനെ കണ്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ ഒരു വിഷമമാണ്. അതാണ്, കുഴപ്പമില്ല, ഞാൻ പോണില്ല കേട്ടാ. നമുക്ക് അടുത്ത ആഴ്ച ചേട്ടന് ഫ്രീ അല്ലേ? രണ്ടു ദിവസം അവധിയല്ലേ? ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ, സൺഡേയും കിട്ടൂലേ? അപ്പൊ പോവാം നമുക്ക്. നീ പോയിക്കോടി. വേണ്ട, ഞാൻ പോണില്ല. എന്നെ പറഞ്ഞുവിടാൻ നോക്കണ്ട, ഞാൻ പോവില്ല. ചേട്ടനോടുള്ള സ്നേഹം കൊണ്ട് എന്നെയാണ് ഞാൻ ചേട്ടൻ്റെ ഒപ്പം തന്നെ എപ്പോഴും നിൽക്കണത്. ഒന്നുമില്ല, ആ ഞാൻ പോണേ. സമയത്രി, ഉയ്യോ ചേട്ടനിപ്പ എത്തിയിട്ടുണ്ടാവുമല്ലോ ഓഫീസില്. ദൈവമേ, വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് ബസ്സിനാണ് പോയത്. ഹലോ, എത്തി ഓഫീസില്? ആ, വണ്ടി നന്നാക്കാൻ ആള് വന്നില്ല, അതല്ല വിളിച്ചത്. വെറുതെ ഓഫീസിലെത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചാണ് കേട്ടാ. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നാ, പുറകെ കൂടെ തന്നെയല്ലേ കയറിയത്? ആ അല്ല, ചോദിച്ചാണ്. ഫ്രണ്ടിൽ ഭയങ്കര തിരക്കായിരിക്കൂലേ ചേട്ടാ? ഷോ, ഞാൻ കണ്ടിട്ടുള്ളന എപ്പോഴും അതെ. അല്ല, ചേട്ടൻ ബാക്കി കൂടെ കയറുള്ളൂ എന്ന് എനിക്കറിയാ. ആണോ, സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ഓട്ടോറിക്ഷ കാണാൻ പോയത്? ഷെയർ ഓട്ടോയ്ക്കാ? ആ
ഒന്നുമില്ല ചേട്ടാ, ഞാൻ വെറുതെ വിളിച്ചതാണ്, വെറുതെ ഇരുന്നപ്പോ വിളിച്ചതാണ്. ആരാണ് അവിടെ രമേശ് എന്ന് വിളിക്കുന്നത്? ഒരു പെണ്ണിന്റെ സൗണ്ട് പോലോ. ചേട്ടനാണോ? എനിക്ക് തോന്നി, ഞാൻ എപ്പോഴും സംശയിക്കും. കാരണം വെച്ചാൽ ആ ചേട്ടൻ്റെ സൗണ്ട് എപ്പോഴും പെണ്ണുങ്ങളുടെ പോലെ അല്ലേ? അപ്പൊ ഞാൻ എപ്പോഴും സംശയിക്കും, കേൾക്കുമ്പോഴേ പെണ്ണിന്റെ സൗണ്ട് പോലെ ഒന്നുമില്ലേ. അല്ലാണ്ട് എനിക്ക് സംശയം ഒന്നും ഉണ്ടായിട്ടില്ല. ശരി ചേട്ടാ, എന്നാ ഞാൻ ഉച്ചക്ക് ചോറിനേറാമ്പേക്കും വിളിക്കാട്ടാ. അതെന്താണ് ചേട്ടോ, ഞാൻ വിളിക്കാം. എന്നാലും ചേട്ടനൊരു സന്തോഷമാവുള്ളൂ ഭക്ഷണം കഴിക്കാനായിട്ട്. പപ്പടം പൊടിഞ്ഞിട്ടുണ്ടാവും കേട്ടാ, ഞാൻ ഈ കവറിൽ കെട്ടിയാണ് വെച്ചത് കേട്ടാ. ആർക്കും കൊടുക്കാൻ നിൽക്കണ്ട മീൻ വറുത്തത്, ഒരെണ്ണേ ഉള്ളൂ ഞാൻ ചോറിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ അപ്പ എപ്പോഴും അതേ ചേട്ടൻ പറയാറുണ്ട് കൊണ്ടോണം മീൻ വറുത്തത് മീൻ കറിയും കിട്ടാറില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ചോറിൻ്റെ ഉള്ളൊരു മീൻ വറുത്തത് കുഴിച്ചിട്ടുണ്ട് കേട്ടാ. ആ തിന്നവരുമേ കാണുള്ളൂ, ആദ്യമേ പൊക്കിയെടുക്കണ്ട. അപ്പം ആൾക്കാർ മുഴുവൻ വന്ന് മീൻ വറുത്തത് ചോദിക്കും. ആ സാമ്പാർ ഞാൻ നല്ല കെട്ടി ടൈറ്റാക്കി വെച്ചിട്ടുണ്ട്, നല്ലോണം നമർത്തി തുറക്കണം കേട്ടാ. ആ പാത്രം ഇത്തിരി ടൈറ്റാണ്. ഇതാർക്കേട്ട പുതിയ സിം മേടിച്ചത്? എനിക്ക് അപ്പഴേ സംശയം തോന്നി. അപ്പുറത്ത് ആ ചേച്ചി എപ്പോഴും പറയും ഭർത്താവിനെ സൂക്ഷിക്കണം കേട്ടാ. ആ ചേച്ചിയുടെ ഭർത്താവ് എങ്ങാണ്ടും പെണ്ണിൻ്റെ പൊളിച്ചോടി പോയതല്ലേ. എപ്പോഴും അങ്ങനെയൊക്കെ പറഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിൽ ഒരു സംശയം അങ്ങനെ ഉണ്ടാക്കിയെടുക്കും. പക്ഷെ ഞാനങ്ങനെ സംശയിക്കില്ല കേട്ടാ. അത് ഞാൻ വെറുതെ പോക്കറ്റൊക്കെ ചെക്ക് ചെയ്താ, ഇല്ലെങ്കിലേ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയിടുമ്പോഴേ ഫുള്ള് നനഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ്റെ വാലിക്കണമെങ്കിൽ തെറി മുഴുവൻ ഞാൻ കേൾക്കണ്ടേ. അതുകൊണ്ട് ചെക്ക് ചെയ്തതാ. ചേട്ടൻ കുറിച്ചില്ലേ, ബാ ഇഡ്ഡലി കഴിക്കാം. ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കിയിരുന്നുണ്ട്. അലക്കാൻ കൊണ്ടുണ്ട്. വേറെ എന്തെങ്കിലും മാറിയതുണ്ടാ? ഇല്ല. ശരി ചേട്ടാ. രാവിലെ ആരൊക്കെയോ വിളിക്കണുണ്ടായിരുന്നില്ല, കുണു കുണൊന്ന് ചിരിക്കണുണ്ടായിരുന്നു. എന്തു എന്നെ ചോദിക്കുന്നല്ലേ സുമ? ഓഹോ, അൺനോൺ നമ്പറിൽ നിന്നൊക്കെ കോൾ വന്നിട്ട് എത്ര മിനിറ്റ്? 12 മിനിറ്റാ. എന്നോട് സംസാരിക്കാൻ നേരമില്ല, ഞാൻ വിളിച്ചാൽ വേഗം കെട്ടി. 12 മിനിറ്റൊക്കെ അണ്ണോണിനോട് സംസാരിക്കാം, അങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇപ്പം തന്നെ അറിയണം ഇതാരാണ് സുമ്മ അണ്ണോണെന്നൊക്കെ.
ചേട്ടാ ചേട്ടാ ഞാൻ സമയം നോക്കാനെടുത്താണ്, എനിക്ക് ഉറക്കം തന്നെ ഉണ്ടായിരുന്നില്ല, അവിടെ സമയം നോക്കാൻ എടുത്താണ്. അപ്പൊ അതിനകത്ത് കോൾ ലിസ്റ്റില് എന്റെ സുമാതാരണ സുമേഷേട്ടനാണാ. അപ്പൊ ഹിന്ദു ആരാണ് കേട്ടാ? അല്ല എനിക്ക് ചേട്ടന സംശയൊന്നുമില്ല, ഞാനീ സമയം നോക്കാൻ നോക്കിയപ്പോ കണ്ടപ്പോ ഒന്ന് നോക്കിയതാണ്. ചേട്ടാ ഈ അൺനോൺ നമ്പർ ഏതാണ് ചേട്ടാ? ഞാൻ എനിക്ക് നല്ല പരിചയം തോന്നണ ഈ നമ്പർ. ഇത് 39 49 ലാസ്റ്റുള്ള നമ്പർ. ശരിക്കും എനിക്ക് നല്ല പരിചയം തോന്നണ. നമ്മുടെ സുശീല കുഞ്ഞമ്മയുടെ നമ്പറാണത്. എനിക്കങ്ങനെ ചേട്ടന് ഒരു സംശയവും ഇല്ല, ഞാൻ വെറുതെ നോക്കിയതല്ലേ. ലൈറ്റ് ഓഫ് ചെയ്തേട്ടാ, കിടക്കാ. മനസ്സിലായോ? ഒന്നുമില്ല, ഞാൻ പങ്കിട്ട് കഴിഞ്ഞപ്പേ